സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റുമായ കനയ്യകുമാർ നയിച്ച ജൻഗൺമനയൻ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് പറ്റ്ന ഗാന്ധി മൈതാനിയിൽ ദശലക്ഷക്കണക്കിന് പേരുടെ റാലി സമാപിച്ചിരിക്കുന്നു. പറ്റ്നയിലെ ഗാന്ധി മൈതാനിയിൽ ഇതിനു മുമ്പ് നടന്നതെല്ലാം എത്രത്തോളം ചെറുതായിരുന്നുവെന്നറിയണമെങ്കിൽ ഫെബ്രുവരി 27 നടന്ന ജൻഗൺമൻ യാത്രയുടെ സമാപന റാലി കണ്ടിരിക്കണമെന്ന് പറഞ്ഞത് സിപിഐ സംസ്ഥാന സെക്രട്ടറി സത്യനാരായൺ സിംഗാണ്. 6 ദശകത്തിലധികമായി ബീഹാർ രാഷ്ട്രീയത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ബീഹാറിൻ്റെ ഓരോ ചലനങ്ങളും എന്നതുപോലെ പറ്റ്നയിലെ ഗാന്ധി മൈതാനിയിൽ നടന്ന റാലികളെക്കുറിച്ചും അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സിപിഐ സംസ്ഥാന ഘടകമായിരുന്നു ആ റാലി സംഘടിപ്പിച്ചത്. സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കനയ്യകുമാറിനും സംസ്ഥാന സെക്രട്ടറി സത്യനാരായൺ സിംഗിനുമൊപ്പം രാജ്യത്തെ വിവിധ പോരാട്ട നായകരും ബീഹാറിലെ പ്രമുഖ പ്രതിപക്ഷ കക്ഷി നേതാക്കളെല്ലാം വേദിയിൽ ഒത്തുകൂടിയ സാക്ഷ്യം വഹിക്കാൻ ബീഹാറിലെ ജനതയൊന്നായി ഒത്തുകൂടിയ ആ പറ്റ്ന റാലി അതുകൊണ്ട് തന്നെ ചരിത്രമായി. പറ്റ്നയിലേക്കുള്ള വഴികൾ അത്രയും 2 ദിവസമായി ചുവന്നൊഴുകുകയായിരുന്നു. ഗാന്ധി മൈതാനിയിലേക്ക് ചുവപ്പൊഴുകുകയായിരുന്നു. ഭക്ഷണം പാകം ചെയ്യാനുള്ള വസ്തുക്കളടക്കം ഭാണ്ഡങ്ങളിൽ കെട്ടിച്ചുമന്ന് കുടുംബങ്ങളും കൂട്ടുകാരുമൊക്കെയായി തീർത്ഥയാത്രയ്ക്ക് എന്ന പോലെ ഒഴുകിയെത്തിയ മഹാസാഗരം 30 ദിവസത്തോളമായി ബീഹാറിൻ്റെ ഗ്രാമനഗരങ്ങളെ തൊട്ടുണർത്തി കടന്നുവന്ന സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റ് കനയ്യകുമാർ നയിച്ച ജൻഗൺമൻ യാത്രയുടെ സമാപനത്തിനെത്തിയത് പ്രതീക്ഷിച്ചതിനേക്കാളേറെ ജനസഞ്ചയം. 10 ലക്ഷത്തോളം പേരെ ഉൾക്കൊള്ളാവുന്ന മൈതാനം രാവിലെ തന്നെ ഏകദേശം നിറഞ്ഞു കവിഞ്ഞിരുന്നു. 10 ലക്ഷത്തോളം പേർ പങ്കെടുത്തുവെന്നത് അതുകൊണ്ട് തന്നെ അതിശയോക്തിയുമല്ല. റാലികളിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് ആധുനിക സജ്ജീകരണങ്ങളും മാർഗങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും പരമ്പരാഗത ഉത്തരേന്ത്യൻ രീതിയിലാണ് പറ്റ്ന റാലിക്ക് ആൾപ്രവാഹമുണ്ടായത്. ചെങ്കൊടികളും ഭാണ്ഡവുമായി ദിവസങ്ങൾക്ക് മുന്നേ പുറപ്പെട്ട് വഴിയോരങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും ഭക്ഷണം പാകം ചെയ്ത് അവിടെ തന്നെ അന്തിയുറങ്ങി തലേന്ന് പറ്റ്നയിലെത്തി. പരന്നുകിടക്കുന്ന ഗാന്ധി മൈതാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ പന്തൽ കെട്ടി അന്തിയുറക്കം. ഇന്നലെ എത്തി പരിസര പ്രദേശങ്ങളിൽ തമ്പടിച്ചവർ രാവിലെ മുതൽ ഗാന്ധി മൈതാനിയിലേക്ക് ഒഴുകിത്തുടങ്ങി. നഗരത്തിൻ്റെ എല്ലാ വഴികളും ഗാന്ധി മൈതാനിയിലേക്ക് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിയാകും. ദേശീയ പതാക കൊണ്ട് അലങ്കരിച്ച വേദിയിൽ 10 മണിയോടെ സിപിഐ സംസ്ഥാന സെക്രട്ടറി സത്യനാരായൺ സിംഗ് എത്തി. ജനക്കൂട്ടം വിരമ്പിയാർത്തു. പിന്നീട് പൊതുപരിപാടികൾക്ക് തുടക്കമാകുന്നു. ഇപ്ടയുടെ വിവിധ പരിപാടികൾ, വിപ്ലവഗാനങ്ങൾ, RSS നിർവചിക്കുന്നതിനപ്പുറം ഇന്ത്യൻ ഗ്രാമങ്ങൾ പാടി നടക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, ഗോത്രനൃത്തങ്ങൾ, ഇന്ത്യയാകെ പ്രതിധ്വനിക്കുന്ന ആസാദീ ഗാനവും. 35 ജില്ലകളിലൂടെ 4000 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് യാത്ര സമാപിച്ചത്. ചെറുതും വലുതുമായ 50-ലധികം പൊതുസമ്മേളനങ്ങളാണ് യാത്രയുടെ സ്വീകരണത്തിനായി സംഘടിപ്പിക്കപ്പെട്ടത്. 30,000 മുതൽ 1.5 ലക്ഷം വരെ ബഹുജനങ്ങൾ ഈ സ്വീകരണങ്ങളിൽ പങ്കെടുത്തുവെന്നാണ് കണക്ക്. 100 കണക്കിന് ബഹുജന സംഘടനകൾ പിന്തുണച്ചിരുന്നുവെങ്കിലും സിപിഐയുടെ നേതൃത്വത്തിലായിരുന്നു എല്ലായിടങ്ങളിലും ബഹുജന റാലികൾ സംഘടിപ്പിച്ചത്. ഇപ്റ്റയുടെ സാംസ്കാരിക വിഭാഗമാണ് യാത്രയിൽ കലാപരിപാടികൾ ഒരുക്കിയത്. ഗാന്ധി രക്തസാക്ഷി ദിനമായ ജനുവരി 30 ചമ്പാരൻ ജില്ലയുടെ തലസ്ഥാനമായ ബേട്ടിയയിലെ ബിദ്വ ഗ്രാമ ഗാന്ധി ആശ്രമത്തിൽ നിന്നാണ് കനയ്യയുടെ യാത്ര ആരംഭിച്ചത്. തുടക്കം മുതൽ യാത്ര തടയുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായി. 8 തവണയാണ് വിവിധ സംഘപരിവാർ സംഘടനകൾ യാത്രാവാഹനങ്ങളെ ആക്രമിച്ചത്. തുടക്കം മുതൽ സിപിഐ നേതൃത്വത്തിലുള്ള പീപ്പിൾസ് വോളണ്ടിയർ കോറിന്റെ പരിശീലനം സിദ്ധിച്ച പ്രവർത്തകർ യാത്രയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. 29 പറ്റ്നയിൽ സമാപിക്കാനായിരുന്നു പരിപാടിയിട്ടിരുന്നത്. എന്നാൽ പറ്റ്ന മൈതാനം അനുവദിക്കാതിരുന്നതിന് അധികൃതർ കുതന്ത്രം മെനഞ്ഞതിനാൽ സമാപനം 2 ദിവസം നേരത്തെയാക്കുകയായിരുന്നു. യാത്രയുടെ സമാപന പരിപാടി റിപ്പോർട്ട് ചെയ്യുന്നതിന് വിദേശത്തു നിന്നടക്കം 2000 വിവിധ ഭാഷാ മാധ്യമങ്ങളാണ് പാറ്റ്നയിൽ എത്തിച്ചേർന്നത്. ജനസഞ്ചയത്തിന്റെ ആവേശം ഇരമ്പി ഉയരുകയും രാജ്യം കണ്ട പോരാട്ട നായകരെല്ലാം വേദിയിൽ അണിനിരക്കുകയും പ്രസംഗിക്കുകയും ചെയ്തതിനാൽ വൈകുന്നേരം വരെ റാലി നീണ്ടു. തുഷാർ ഗാന്ധി, മേധാ പട്കർ, കണ്ണൻ ഗോപിനാഥ്, സുശാന്ത് സിംഗ്, സംവിധായകൻ അനുഭവ് സിംഗ് സിൻഹ, MLA മാരായ അബിദുർറഹ്മാൻ, മെഹബൂബ് ആലം, ഷക്കീൽ അഹമ്മദ്, CPIM സംസ്ഥാന സെക്രട്ടറി അവധേഷ് കുമാർ എന്നിങ്ങനെ നേതാക്കളുടെ നിര നീളുന്നു. ജനുവരി 30 ചമ്പാരനിൽ നിന്ന്
ജൻഗൺമന യാത്ര തുടങ്ങുമ്പോൾ ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭൂമിക മാറിമറിയുമെന്നായിരുന്നു പ്രവചനം. ഒരു മാസത്തോളം നീണ്ട യാത്രാ സമാപനം പാറ്റ്നയിൽ നടന്നു കഴിയുമ്പോൾ ആ പ്രവചനം ഇങ്ങനെ തിരുത്തപ്പെടണം. ഇന്ത്യയാകെ മാറിമറിയുമെന്ന പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന്. അത് തെരഞ്ഞെടുപ്പിലെ വിജയത്തിനപ്പുറം പ്രതിരോധത്തിൻ്റെ കോട്ടകൾക്ക് ശക്തി കൂടുന്നുവെന്നാണ് വിളിച്ചു പറയുന്നത്. പ്രകമ്പനം തീർത്ത് മുന്നേറിയ ഈ യാത്രയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ കൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കുവാനും പ്രേരിപ്പിച്ചതെന്നത് തർക്കമില്ലാത്തതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച കൈത്തെറ്റിനും നിയമസഭയിൽ വിശ്വാസവഞ്ചനയിലൂടെ ബി ജെ പിക്ക് അധികാരം കൈവെള്ളയിൽ നൽകിയവരോട് പ്രതികാരത്തിനും കാത്തു നിൽക്കുകയാണ് തങ്ങളെന്ന് ബീഹാർ പ്രഘോഷണം ചെയ്യുന്നുണ്ട്. അതാണ് ജൻഗൺമൻ യാത്രയുടെ പര്യടനവും സമാപനവും വിളിച്ചു പറഞ്ഞത്.